ഭാഷാശാസ്ത്രം. ഭാഷകളിൽ സ്വരവിജ്ഞാനപരമായും വ്യാകരണപരമായും അർത്ഥവിജ്ഞാനപരമായും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഹിസ്റ്റോറിക്കൽ ഭാഷാശാസ്ത്രം അഥവാ ഡയക്രോണിക് ഭാഷാശാസ്ത്രം. ഭാഷകളുടെ മുൻരൂപങ്ങളും വിവിധ ഭാഷകൾ തമ്മിലുള്ള ജനിതക ബന്ധങ്ങളും ഒക്കെ ചുരുളഴിച്ചെടുക്കുന്നത് അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മധ്യകാലങ്ങളിൽ നിന്നുള്ള ജ്ഞാനശാസ്ത്രപരമായ വാദങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കമെങ്കിലും ഭാഷാ താരതമ്യത്തിനുള്ള കൂടുതൽ ശാസ്ത്രീയമായ രീതികൾ വികസിക്കപ്പെട്ടത് 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. ഇന്നത്തെ ഹിസ്റ്റോറിക്കൽ ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത്. നിയോഗ്രമേറിയന്മാർ എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ ഒരു കൂട്ടം ഹിസ്റ്റോറിക്കൽ ഭാഷാശാസ്ത്രജ്ഞരുടെ സിദ്ധാന്തങ്ങൾ ഈ വികാസത്തിൽ പ്രധാന പങ്കുവച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഇൻഡോ യൂറോപ്യൻ അല്ലാത്ത ഭാഷകളെ പഠിക്കാനായി ഹിസ്റ്റോറിക്കൽ ഭാഷാശാസ്ത്രജ്ഞന്മാർ ഈ സിദ്ധാന്തങ്ങൾ വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടോ അതിലധികമോ ഭാഷകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഹിസ്റ്റോറിക്കൽ ഭാഷാശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് കമ്പരേറ്റീവ് ഭാഷാശാസ്ത്രം. സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മൻ ഭാഷകളുമായി ബന്ധമുള്ള ഭാഷകളാണ് എന്ന കണ്ടെത്തലാണ് ഇതിന് പ്രചോദനമായത്.